നമസ്കാരം. മാവൂർ മീഡിയ നാട്ടുവാർത്തകളുമായി ലുലു ഹഷ്മിന. പനങ്ങോട്ടുകാർ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. നേർക്കാഴ്ചയുമായി മാവൂർ മീഡിയ റിപ്പോർട്ടിലേക്ക്. മാവൂർ കണിയാത്ത് ജംഗ്ഷൻ മുതൽ PHED വരെയുള്ള റോഡിന്റെ ശോചനീയ അവസ്ഥയാണ് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. വർഷങ്ങളായി മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു. വെള്ളപ്പൊക്കം മൂലം മാവൂർ ഒറ്റപ്പെട്ടപ്പോൾ രക്ഷയാവുന്നത് ഈ PHED റോഡാണ്. പനങ്ങോട് പ്രദേശത്തെ ജനങ്ങൾ യാത്രാ ദുരിതം മാവൂർ മീഡിയയുമായി പങ്കുവച്ചു. കണിയാത്ത് ഭാഗത്ത് നിന്ന് തുടങ്ങി PHED വരെ പോകുന്ന ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. മൊയ്തീൻക ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന മൊയ്തീൻക അദ്ദേഹത്തിൻ്റെ ഈ റോഡിൻ്റെ അവസ്ഥകളും അതിൻ്റെ പിന്നിലെ കാര്യങ്ങളും നമ്മളോട് പങ്കുവെക്കുന്നതായിരിക്കും. ഇത് അധികൃതരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഉടനെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വർഷങ്ങളായിട്ട് മാവൂർ പഞ്ചായത്തിലെ PHED റോഡ് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ 30 ലക്ഷം 40 ലക്ഷം ഉറുപ്പികളെ പാസ്സായിരുന്നു. പല പ്രാവശ്യം ബോർഡ് വെക്കലും പറയലും ഒക്കെ ചെയ്ത് ഇതുവരെ ഈ റോഡ് മേക്കറിനും ആരും ഒന്നും എത്തിപ്പെട്ടില്ല. ഇതിൻ്റെ പോക്കറ്റ് റോഡുകളൊക്കെ എല്ലാം വളരെ ഭംഗിയാക്കി മാവൂർ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എന്നുള്ളത്. വണ്ടി പോകാൻ തീരെ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് മാവൂർ ഇവിടെ 100-130 വീടുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു രോഗിയുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ മറ്റൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധ ഇതിലേക്ക് അർജൻറ്റായിട്ട് പതിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോഡ് ഇപ്പോഴും നല്ല വർഷങ്ങളായിട്ട് ഉള്ള പ്രശ്നങ്ങളാണിത്. നിങ്ങൾ ഓരോരുത്തരും വന്ന് വർഷങ്ങളാകുമ്പോൾ വോട്ടിൻ്റെ ടൈമാകുമ്പോൾ വരും, വോട്ട് ചെയ്യിപ്പിക്കും പോവും. അത് സാധാരണ നടന്നുകൊണ്ടിരുന്നതാണ്. ഇനി ഞങ്ങൾ ഏത് ടീം വരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ വോട്ടിൻ്റെ ടൈമിൽ നല്ല ശരിയായ പ്രതിഷേധം ഉണ്ടാവും. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടു കാണല്ലോ, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വെള്ളപ്പൊക്കവും സംഭവങ്ങളൊക്കെ വരുമ്പോൾ മാവൂരേക്ക് പോകാനുള്ള ഏക ഒരു വഴി ഇതേ ഉള്ളൂ. കുറെ കാലമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് സ്ഥലമാണ് റോഡിന്റെ അവസ്ഥ. റോഡ് നന്നാക്കാനുള്ള ഫണ്ട് പാസ്സായതായും ജോലികൾ ഉടനെ ആരംഭിക്കുമെന്നും വാർഡ് മെമ്പർ വാസന്തി വിജയൻ മാവൂർ മീഡിയയോട് പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റിയുടെ റോഡായ പൈപ്പ് ലൈൻ തെങ്ങിലക്കടവ് റോഡ് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് ഉൾപ്പെടുന്ന ഭാഗം കഴിഞ്ഞ കാലത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായി മുഴുവൻ കുട്ടിപ്പൊളിച്ചാണ്. അവിടുത്തെ ജനങ്ങളുടെ ദുരിതം നേരിൽ കാണുന്ന ഒരു മെമ്പറും കൂടിയാണ് ഞാൻ. മാവൂർ ഗ്രാമപഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ 2019-20 വാർഷിക പദ്ധതിയിൽ 498,000 രൂപയും 2020-21 വാർഷിക പദ്ധതിയിൽ 351,000 രൂപയും അങ്ങനെ 881,000 രൂപ മാവൂർ പഞ്ചായത്ത് ഈ റോഡിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. ഈ മഴ മാറുന്ന മുറയ്ക്ക് അതിൻ്റെ എഗ്രിമെൻറ്റൊക്കെ കോൺട്രാക്ട് വെച്ചു കഴിഞ്ഞു ആ റോഡിന്റെ പണി പുനരാരംഭിക്കും. അവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. ഇതുപോലെ ഈ വാർഡിലെ മിക്ക റോഡുകളും ഒന്നുമാകാത്ത റോഡുകളിലെല്ലാം പണി പഞ്ചായത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത് വാട്ടർ അതോറിറ്റിയത് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൺസെൻറ്റും ഒക്കെ കിട്ടാനുള്ള പ്രയാസം കൊണ്ടായിരുന്നു ഇതിൻ്റെ പണി പഞ്ചായത്ത് തുടങ്ങാൻ വൈകിയത് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ജിനോ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് JMI ഇടവണ്ണപ്പാറ മെഡിക്കൽ കോഡർ പഠനത്തോടു കൂടിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് നേഴ്സിംഗ് ഫാർമസി അസിസ്റ്റന്റ് ലബോറട്ടറി ടെക്നീഷ്യൻ DCN ECG കോഴ്സുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ ക്യാമ്പസ് സെലക്ഷൻ വഴി വിദേശത്ത് ജോലിക്ക് അവസരം, പഠനശേഷം വിവിധ ഹോസ്പിറ്റലുകളിൽ പ്ലേസ്മെന്റ്, മിതമായ ഫീസ്, തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് ട്രസ്റ്റിന് കീഴിൽ സൗജന്യ പഠനത്തിനുള്ള അവസരം, വിശാലമായ ഹോസ്റ്റൽ സൗകര്യം, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, ഇന്റർവ്യൂ ടെക്നീക്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിൽ സൗജന്യ പരിശീലനം. ജിനോ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് JMI ഇടവണ്ണപ്പാറ. ഫോർ കോൺടാക്ട് 8453100800. പ്ലസ് ടു പരീക്ഷയിലും EOSS സ്കോളർഷിപ്പ് പരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് CPIM മാവൂർ പൈപ്പ് ലൈൻ ബ്രാഞ്ച് കമ്മിറ്റി സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു. തിരുവനന്തപുരം ഇരട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി CPIM കരിദിനം ആചരിച്ചു. സംസ്ഥാനത്തെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ ഇരട്ടക്കൊലപാതകത്തിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പാർട്ടി സഖാക്കൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ പാർട്ടി കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. മാവൂർ പഞ്ചായത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കണിയാത്ത് പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ CPIM നേതാക്കളായ EN പ്രേമനാഥൻ, EN ദേവദാസൻ, പൂക്കാട്ട് വേലായുധൻ, K വിശാലാക്ഷി ടീച്ചർ, കുന്നത്ത് വേലായുധൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിസ്റ്റ് സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുകയാണ്.
നമ്മളെല്ലാം പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വഞ്ഞാറമൂട് ഡിവൈഎഫ്ഐയുടെ ഉശിരന്മാരായ രണ്ട് സഖാക്കളെ തിരുവോണ നാളിൽ കേരളത്തിന് പെരുമാറി വെട്ടിക്കൊലപ്പെടുത്തിയ അതിപൈശാചികവും ക്രൂരവുമായ സംഭവത്തിൽ സിപിഎം അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. കോൺഗ്രസ് ക്രിമിനലുകൾ രണ്ട് കുടുംബങ്ങളെയാണ് അനാഥമാക്കിയിട്ടുള്ളത്. സഖാവ് മിദ്ലാജും സഖാവ് അക്കു മുഹമ്മദ്. ക്രിമിനലുകൾ ചോര തെറിപ്പിച്ചത് അതീവ ഞെട്ടലോടെയാണ് കേരളം കണ്ടിട്ടുള്ളത്. ഈ സംഭവത്തെ സിപിഎം അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളും ഒരു പാർട്ടിക്കും ഭൂഷണമല്ലെന്നും കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിവന്ന ഇതുപോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇതെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തിയിട്ടുള്ളത്. മാർക്സിസ്റ്റ് അക്രമം എന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ കോലാഹലമാണ്. അങ്ങനെ കോലാഹലം ഉണ്ടാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളുണ്ട്, കേരളത്തിലെ ബി ജെ പി ഉണ്ട്, കേരളത്തിലെ കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, മറ്റെല്ലാവരും ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടോ? ഇടതുപക്ഷം ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടോ? അങ്ങനെ കൊലപാതകത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം കൊലയാളി രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റുകാരാണ് എന്നാണ് പ്രചരണം. എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണ്? നമ്മുടെ പാർട്ടിക്കെതിരായി, നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കെതിരായി ഗുണ്ടകളെ, അക്രമി സംഘങ്ങളെ പോറ്റി വളർത്തുകയാണ് രാഷ്ട്രീയ എതിരാളികൾ. മാട്രസിലുള്ള ഹൈ ജി എസ് എം ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. വെഞ്ഞാറമൂട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെതിരെ അരയങ്കോടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അരയങ്കോട് ബ്രാഞ്ച് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ഓളിക്കൽ ഗഫൂർ, കൂളിമാട് ലോക്കൽ കമ്മിറ്റി അംഗം പി അബ്ബാസ്, ബ്രാഞ്ച് സെക്രട്ടറി പി ടി കുഞ്ഞിരായിൻ, എ സി ബാലൻ നായർ, കൃഷ്ണകുമാർ, റസൽ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എഫ്എടിയു ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ FITU ടെച്ച് ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് റെയിൽവേയിലെ താൽക്കാലിക ജീവനക്കാരായ കാറ്ററിംഗ് തൊഴിലാളികൾക്ക് തിരുവോണ നാളിൽ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. ലോക്ഡൌൺ മൂലം മാസങ്ങളായി വലിയ പ്രയാസത്തിലാണ് തൊഴിലാളികൾ. ബന്ധങ്ങളും പരസ്പര കൂട്ടായ്മകളും വർദ്ധിപ്പിച്ചാൽ മാത്രമേ മഹാമാരികളുടെ കാലം നമുക്ക് അതിജീവിക്കാൻ കഴിയുകയുള്ളൂവെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എ.പി. വേലായുധൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരായ കാറ്ററിംഗ് തൊഴിലാളികൾക്ക് തിരുവോണത്തിന് ഭക്ഷണ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നൊരു ദിവസം കൊടുക്കേണ്ടി വന്നത് തന്നെ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. കാരണം എല്ലാവരും വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു ദിവസമാണ്. ഇത് വേണ്ടത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നേക്ക് മാറ്റിവെച്ചത്. ഒരാഴ്ച കാലമായി വെൽഫെയർ പാർട്ടിയും FITU എല്ലാ പ്രദേശത്തും ഞങ്ങൾക്ക് കഴിയാവുന്ന എല്ലാ മേഖലകളിലും ഇത്തരം ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മഹാമാരിയെ നമ്മൾ ഒന്നു ചേർന്ന് പിടിച്ച് കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ഇതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം യോജിപ്പും ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. റെയിൽവേ സൂപ്രണ്ട് ശിവദാസൻ മുഖ്യാതിഥിയായിരുന്നു. FITU ജില്ലാ പ്രസിഡന്റ് PC മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർ ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ, കാറ്ററിംഗ് തൊഴിലാളി നേതാവ് അബ്ദുള്ള പേരാമ്പ്ര എന്നിവർ ആശംസ നേർന്നു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി മുസ്തഫ പാലാഴി സ്വാഗതവും അയ്യൂബ് കുണ്ടുങ്ങൾ നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ സമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് മാനേജ്മെന്റ് സിഫാം PVM ബിൽഡിംഗ് മണന്തലക്കടവ് റോഡ് മാവൂർ, ഭാരത് സേവക് സമാജിന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായ ഡയാലിസിസ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അനസ്തീഷ്യ ടെക്നോളജി, ട്രോമ കെയർ ആൻഡ് കാഷ്വാലിറ്റി ടെക്നോളജി, CSST ടെക്നോളജി കോഴ്സുകളും ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഇഗ്നറ്റിന്റെ ഡിപ്ലോമ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിവ സമയം ലഭ്യമാണ്.
കേരള പി എസ് സി അംഗീകരിച്ച ആറുമാസത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡി സി എ കോഴ്സും ആറുമാസ കാലാവധിയുള്ള ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എം എം ഐയുടെ ഒരു വർഷ മോഡേൺ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകളും സമായി ലഭ്യമാണ്. സമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് മാനേജ്മെന്റ് സിഫാം. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുടുംബത്തിന് യൂത്ത് ലീഗിന്റെ കൈത്താങ്ങ്. ആവൂർ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ മണക്കാട് ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത 3 കുട്ടികളുള്ള ഒരു കുടുംബത്തിന് മാവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ചെറുപ്പയിലെ മലബാർ ഹോളോബ്രിക്സിന്റെ സഹകരണത്തോടെ ടെലിവിഷൻ നൽകിക്കൊണ്ട് പഠന സൗകര്യമൊരുക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത് ടീച്ചർ ടെലിവിഷൻ കൈമാറി. നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് യു എ ഗഫൂർ, ഹബീബ് ചെറുപ്പ, സി ടി ഷെരീഫ്, ജമാൽ ചെറുപ്പ, പരീക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രശ്നോത്തരി മത്സരത്തിൽ വി സ്മിത, പി ഗീത, എൻ എസ് ബിനു, ടെസി പോൾ എന്നിവർ ജേതാക്കളായി. മരണം. നായർക്കുഴി മണിമുണ്ടയിൽ മുഹമ്മദ് മരണപ്പെട്ടു. 63 വയസ്സായിരുന്നു. ഭാര്യ പാത്തുമ പന്നിക്കോട്. മക്കൾ ഖത്തറിൽ ജോലി ചെയ്യുന്ന അബ്ദുർ റഷീദ്, നവാസ്, നിഷാബ്, റസീന. ഖബറടക്കം 300 ജുമാഅത്ത് പള്ളിയിൽ നടന്നു. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നാട്ടുവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.